എറണാകുളം മഹാരാജാസ് കോളേജിൽ അർദ്ധരാത്രിയിൽ ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മതമൗലിക വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരുടെ അക്രമികളുടെ കുത്തേറ്റ് മരിച്ച SFI പ്രവർത്തകനായിട്ടുള്ള വട്ടവടയിലെ അഭിമന്യുവിനെ നമുക്കറിയാൻ സാധിക്കും. അഭിമന്യു കൊല്ലപ്പെട്ടതിന് ശേഷം 2 വർഷത്തോളമാണ് ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള മുഹമ്മദ് സഹൽ അയാൾ ഒളിവിൽ താമസിച്ചിരുന്നത്. പോലീസ് അഞ്ചരമിട്ട് നോക്കിയിട്ട് പോലും അഭിമന്യു വധക്കേസിലെ പ്രധാന പ്രതിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ CPIM DYFI SFI എല്ലാ സഖാക്കളും ഒരേ ശബ്ദത്തിൽ പറയുന്ന അഭിമന്യു എന്ന തങ്ങളുടെ വികാരം, തങ്ങളുടെ പ്രിയങ്കരനായ കുഞ്ഞനുജൻ, പ്രിയങ്കരനായ രക്തസാക്ഷിയുടെ കടും കൊലപാതകി, അയാൾ 2 വർഷക്കാലം ഒളിവിലായിരുന്നു. പിണറായിയുടെ പോലീസിന് അയാളെ പിടിക്കാൻ സാധിച്ചില്ല, തൊടാൻ സാധിച്ചില്ല. നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകനായ അയാൾ കഴിഞ്ഞ 2 വർഷത്തോളമായി, ഏതാണ്ട് ഇപ്പോൾ ജൂലൈ 2 ആകുമ്പോൾ അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 2 വർഷമാകുന്നു. ഈ 2 വർഷക്കാലം അഭിമന്യു വധക്കേസ് എന്ന കേരളത്തെ ഇളക്കി മറിച്ച, കേരളത്തിലെ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച, കേരളത്തിലെ മാതൃഹൃദയങ്ങൾക്ക് തേങ്ങലുണ്ടാക്കിയ ഒരു കൊലക്കേസിലെ പ്രധാനപ്പെട്ട പ്രതി, അതും CPIM ഏറ്റവും കരുത്തനായ നേതാവെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ പോലീസിൻ്റെ മന്ത്രിയായിരിക്കവെ പോലീസിനെ കൂടി കബളിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണിത്. ഈ കോവിഡ് കാലത്ത് കൃത്യമായ രീതിയിൽ കോടതികളിലൊന്നും തിരക്കില്ലാത്ത സമയത്ത്, മറ്റു പല വിഷയങ്ങളിലും മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞ സമയത്ത്, കൃത്യമായ ഒരു തിരക്കഥയുടെ ഭാഗമായി ആരാണ് ഈ സഹലിനെ കോടതിയിലേക്ക് എത്തിച്ചത് എന്നതുകൂടിയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കാരണം നാണക്കേടിൽ നട്ടം തിരിയുകയായിരുന്നു CPIM എന്ന പ്രസ്ഥാനം. കേരളം അവർ ഭരിക്കുന്നു. എന്നാൽ അഭിമന്യു വധക്കേസിലെ അവരുടെ ഏറ്റവും പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള അഭിമന്യു വധക്കേസിലെ പ്രതിയെ, അവർ പ്രതികളെ, മുഖ്യ പ്രതികളെ, പേരിന് അവർ കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെയൊക്കെ തൂത്തുവാരിയെടുത്ത് ജയിലിലിട്ടിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ആസൂത്രകരും അഭിമന്യുവിൻ്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ 2 പ്രതികളും ഒളിവിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് അതിലെ മറ്റൊരു പ്രതി ആയിട്ടുള്ള ഒരു മുഹമ്മദ് ഹാഷിമെന്നോ മറ്റോ പറയുന്ന ഒരു വ്യക്തി, മുഹമ്മദ് ഹഷീം, ഷഹീം എന്നാണ്, ക്ഷമിക്കണം, മുഹമ്മദ് ഷഹീം, ഇയാൾ ഈ കേസിലെ 12-ാം പ്രതിയായിരുന്നു. അഭിമന്യുവിനൊപ്പമുണ്ടായിരുന്ന അർജുൻ കൃഷ്ണൻ എന്ന SFI പ്രവർത്തകനെ കുത്തിയ 12-ാം പ്രതി മുഹമ്മദ് ഷഹീം കഴിഞ്ഞ വർഷം നവംബറിലാണ് അയാളും കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. പോലീസിന് അയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. അയാൾ നാഗ്പൂരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു, ഒരു മാതള നാരങ്ങ കച്ചവടക്കാരൻ്റെ വേഷത്തിൽ. കേരള പോലീസിൻ്റെ ഇത്രയും വലിയ സംവിധാനങ്ങൾ, അതും CPIM ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവായിട്ടുള്ള, SFI ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അഭിമന്യുവിനെ കൊന്ന പ്രധാനപ്പെട്ട 2 പ്രതികളെയും പോലീസ് പിടികൂടിയില്ല. നേരെ മറിച്ച് അവർ കോടതിയിൽ കീഴടങ്ങി എന്നത് അല്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ നമ്മൾ പറയണം. നമുക്കറിയാം അഭിമന്യുവിൻ്റെ അച്ഛൻ മനോഹരൻ ഈ കഴിഞ്ഞ കാലയളവിൽ പറഞ്ഞിരുന്നു, മകനെ കൊന്ന കേസിലെ മുഖ്യപ്രതികളെ പിടികൂടിയില്ലെങ്കിൽ താൻ ജീവൻ എടുക്കുമെന്ന്. അത് CPIM ഒട്ടൊന്നുമല്ല വെട്ടിലാക്കിയിരുന്നത്. SFI പ്രവർത്തകൻ്റെ കൊലയാളികൾക്ക് പിന്നിലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ ഒതുക്കാൻ CPIM കഴിയുന്നില്ല, അവരുടെ ഭരണമുള്ളപ്പോഴും കഴിയുന്നില്ല എന്ന ആരോപണവും ഉയർന്നു വന്നിരുന്നു. ഇതേ തുടർന്ന് അഭിമന്യു പ്രശ്നം CPIM അഭിമാന പ്രശ്നമായി ഏറ്റെടുത്തു എന്നൊക്കെ അവർ പറയുന്നു. ജന്മനാടായ വട്ടവടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ലൈബ്രറി അഭിമന്യുവിൻ്റെ പേരിൽ CPIM സ്ഥാപിച്ചു. 4 കോടി രൂപയോളം അഭിമന്യുവിൻ്റെ കുടുംബ ഫണ്ടായി CPIM പിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ തുക മുഴുവനും അഭിമന്യുവിൻ്റെ കുടുംബത്തിന് നൽകിയില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. അത് ചില വാദപ്രതിവാദങ്ങളിലേക്ക് വന്നിരുന്നു. മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിൻ്റെ പേരിൽ സ്തൂപം സ്ഥാപിച്ചതിനെതിരെ KSU രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ചില സമരങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ഒതുക്കിത്തീർന്നു. നാൻ പെറ്റ മകൻ എന്ന ചിത്രം അഭിമന്യുവിൻ്റെ ജീവിത അഭ്രപാളികളിലേക്ക് എത്തിച്ച നാൻ പെറ്റ മകൻ എന്ന ചിത്രം ഇതിനിടെ തിയേറ്ററുകളിലെത്തി. അതായത് അഭിമന്യുവിൻ്റെ മഹാരാജാസ് അഭിമന്യു ജീവിതക്കുറിപ്പ് എന്ന പേരിൽ യശശരീരനായ സൈമൺ ബ്രിട്ടോ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി. എന്തായാലും ഇതൊക്കെ തന്നെ അങ്ങനെ ഓർമ്മകളിൽ സജീവമായി നിന്നിരുന്ന അഭിമന്യുവിൻ്റെ മുഖ്യഘാതകരെ കണ്ടെത്താൻ പോലീസിനോ, പോലീസ് ഭരിക്കുന്ന പോലീസിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ CPIM അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ സാധിച്ചില്ല എന്നത് ഒരു ദുരൂഹതയായി തന്നെ തുടരുകയാണ്. കൃത്യമായും ഏതാണ്ട് 2 വർഷക്കാലം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ ഇയാളെ, സഹലിന് ഒളിവിൽ കഴിയാൻ
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് ഇന്ത്യ നൽകിയ സഹായം അയാൾ സ്വീകരിച്ചിരുന്നു എന്ന കാര്യം കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതിന്റിടയിലാണ് ചില ആരോപണങ്ങൾ അഭിമന്യു കേസിലെ ചില പ്രതികളെ സംരക്ഷിക്കാൻ ചില ജിഹാദി കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട് അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായി എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു സ്വാഭാവികമായും ഒരു കാരണവശാലും പാർട്ടിക്കുള്ളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സഹായങ്ങൾ ഇല്ലാതെ എങ്ങനെ ഈ സഹൽ രണ്ട് വർഷക്കാലം കേരള പോലീസിന്റെ അതും അവരുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു കേസായിട്ടുള്ള അഭിമന്യു വധക്കേസിലെ മുഖ്യപ്രതിക്ക് എങ്ങനെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ രണ്ട് വർഷക്കാലം ഒളിവിൽ താമസിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും ദുരൂഹമായി തുടരുന്ന ചോദ്യം മാത്രമല്ല ഈ കോവിഡ് കാലത്ത് ആരുടെയും ശ്രദ്ധ പതിയാതിരുന്നപ്പോൾ അഭിമന്യുവിന്റെ രണ്ടാം രക്തസാക്ഷിത്വ ദിനത്തിനോടനുബന്ധിച്ച് രണ്ടാം തീയതി ജൂലൈ രണ്ടാം തീയതിയാണ് ആ വിദ്യാർത്ഥി മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് വീണ് മരണപ്പെട്ടത് ആ അഭിമന്യുവിൻ്റെ രണ്ടാമത്തെ ചരമവാർഷിക ദിനത്തിന് തൊട്ടു മുമ്പ് ആരുടെ തിരക്കഥ പ്രകാരമാണ് ഈ സഹൽ കീഴടങ്ങിയത് എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എന്ന സംഘടനയുടെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പ്രവർത്തകനായ സഹൽ സംഘടനയുടെ സഹായത്തോടെ കർണാടകയിലും മറ്റുമായി ഒളിവിൽ കഴിയുകയായിരുന്നു വിചാരണ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇയാൾ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അറസ്റ്റിലായ മറ്റു പ്രതികളുടെ കുറ്റസമ്മത മൊഴികളും സാക്ഷിമൊഴികളും ഈ സഹലിനെതിരെയാണ് 2018 ജൂലൈ 2 രാത്രി 12:45 ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരടങ്ങിയ സംഘം അഭിമന്യുവിനെ മഹാരാജാസിൻ്റെ കോളേജ് ഗേറ്റിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തിയത് സംഭവ സമയത്ത് ഇയാൾ കോളേജ് പരിസരത്തുണ്ടായിരുന്നു ഈ സഹൽ കോളേജിൻ്റെ പരിസരത്തുണ്ടായിരുന്നു എന്ന് ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട് ചിത്രം ഉപയോഗിച്ച് വിചാരണ കോടതി നടത്തിയ തിരിച്ചറിയൽ പരേഡും കൊലപാതകത്തിൽ സഹലിന് പങ്കുണ്ട് എന്ന കണ്ടെത്തലിന് പിൻബലമായി 14 ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതായത് കൊച്ചി ACP കെ ലാൽജി സെൻട്രൽ CI വിജയശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ സഹലിനെ ആലുവ ജനറൽ ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് തുടർന്ന് കുറ്റവാളികൾക്കായി കൊരട്ടിയിൽ സജ്ജമാക്കിയ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇയാളുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ ഇയാളെ ജയിലിലേക്ക് മാറ്റും തുടർന്ന് കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകുമെന്നും എറണാകുളം പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫലം പോസിറ്റീവായാൽ ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്കും മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച മൂർച്ചയെ ഏറിയ ആയുധം കണ്ടെടുക്കാനുണ്ടെന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതിനായി പ്രതിയെ വാങ്ങി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തണം 16 പ്രതികളുള്ള അഭിമന്യു കേസിൽ 1500 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് എന്തായാലും ഈ കേസിലെ മുഖ്യ രണ്ട് പ്രതികളായിട്ടുള്ള സഹലും മുഹമ്മദ് ഷഹീമും ഒളിവിലായിരുന്നു ഒരാൾ നാഗ്പൂരിൽ ഒളിവിലായിരുന്നു ഒരാൾ കർണാടകയിൽ ഒളിവിലായിരുന്നു എന്ന് പോലീസ് പറയുമ്പോഴും ഈ ഇരു പ്രതികളും കോടതിയിലെത്തി കീഴടങ്ങിയതിൻ്റെ പിന്നിലെ ദുരൂഹതകളാണ് ഇനിയും മറനീക്കി പുറത്തു വരാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം CPIM തന്നെയുള്ള ചില ജിഹാദി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഈ രണ്ട് പ്രതികൾക്കും ലഭിച്ചിട്ടുണ്ടോ എന്ന പാർട്ടി തന്നെയാണ് പരിശോധിക്കേണ്ടത് എന്തായാലും അത്തരത്തിലുള്ള ഒരു വിവാദം കൂടി ഉയർന്നു വരുന്നുണ്ട് ആ വിവാദത്തിന് തികച്ചും കാമ്പുണ്ട് കാരണം ഈ സഹലിൻ്റെയും മുഹമ്മദ് ഷഹീമിൻ്റെയും ഒക്കെ കീഴടങ്ങൽ അത്തരത്തിലുള്ള ഒരു തെളിവുകൾക്ക് വാദങ്ങൾക്ക് പിൻബലമേകുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം.